ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകന് ഉടൻ ജാമ്യം നൽകണമെന്ന് സുപ്രീംകോടതി. ഒരു ട്വീറ്റിന്റെ പേരിൽ എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും മാധ്യമപ്രവർത്തകന്റെ ഭാര്യ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി ചോദിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിവാഹം കഴിക്കാൻ താൽപര്യമുണ്ടെന്ന് യുവതി പറയുന്ന വീഡിയോ പങ്കുവച്ചതിനാണ് മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത്. പി ആർ സുനിൽ ചേരുകയാണ് വിവരങ്ങളുമായി. സുനിൽ, യോഗി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണോ കോടതി ഉന്നയിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഈ കേസിനെ കീഴ്ക്കോടതിയിലേക്ക് പോകാൻ പറയില്ല എന്നും കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്നതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഇത് നീതീകരിക്കാനാകാത്ത നടപടിയാണ്. ഉത്തർപ്രദേശ് പോലീസിന്റെ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി മാധ്യമപ്രവർത്തകർക്ക് ഉടൻ ജാമ്യം നൽകണമെന്നും നിർദ്ദേശിച്ചു. മാധ്യമപ്രവർത്തകർ കൊലപാതകികളല്ലോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. യോഗി ആദിത്യനാഥിന്റെ ലക്ഷ്മി ചൂണ്ടിക്കാണിച്ച പോലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകനായ പ്രശാന്ത് കനോജിയെ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കഴിഞ്ഞ 11 ദിവസങ്ങൾക്കിടെയാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത്. എങ്ങനെ 11 ദിവസം ഇവരെ കസ്റ്റഡിയിൽ വെക്കാൻ പോലീസിനാകും എന്നും സുപ്രീം കോടതി ചോദിച്ചു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എത്രയും വേഗം മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം നൽകണമെന്ന് കോടതി ഇപ്പോൾ യു പി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പി ആർ സുനിൽ, ദില്ലിയിൽ നിന്നും.